ഇങ്ങനെ കൈക്ക് കൈ ഓർത്ത് ഇങ്ങനെ നിൽക്കണേ ഇത്. അപ്പൊ എന്ന് പറയണത് പെട്ടെന്നാണ് ഇങ്ങനെ ഐഒസിന്റെ ഉള്ളിൽ നിന്ന് കല്ലേറും ഒക്കെ വന്ന് പെട്ടെന്നാണ് ഇങ്ങനെ അടി തുടങ്ങിയത്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത അടിയാണ്, കാരണം മനഃപൂർവ്വം ഒരു ഐഒസിന്റെ ഉള്ളിൽ നിന്ന് കല്ലെറിഞ്ഞതാണ്, കാരണം ഇത് അടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് മാത്രം. അങ്ങനെയാണ് ഞങ്ങള് ഈ അടിയിൽ പെട്ടത്. ഞങ്ങൾ അവിടെ ഒരു ഇതിലും ഇല്ലാണ്ട് നിക്കണേന്ന്. പെട്ടെന്നാണ് ഇവർ അടിക്കാൻ തുടങ്ങിയത്. ഞങ്ങളുടെ മക്കളെയാണെങ്കിലും എല്ലാവരെയും തല്ലി തലേക്കേം പൊട്ടി നട്ടലിനൊക്കെ ഇട്ട് അടിക്കണ കണ്ടിട്ടാണ് ഞങ്ങൾക്ക്, ഞങ്ങൾ ഓടി ചെയ്തത്. പെട്ടെന്നാണ് എന്റെ കാലിലേക്ക് അടി വന്നത്. പോലീസിന്റെ ലാത്തിയും കൊണ്ട് അടിച്ചത്. അത് പെൺപോലീസും അല്ല അടിക്കണത്, ആംപോലീസുകാരാണ് ഈ അടിക്കണത്. ഓടിച്ചിട്ട് എല്ലാവരും ഞങ്ങളെ മക്കളെയൊക്കെ അടിച്ച് തല പൊട്ടിച്ച് നട്ടലി വരെ അടിച്ച് പിടിച്ചിട്ടേക്കണത്. അത് കണ്ടിട്ടാണ് ഞാൻ ഓടി ഇങ്ങനെ ഇതായിട്ട് ചെന്നത്. അപ്പോഴാണ് എന്റെ കാലിനിട്ട് അടിച്ചത്. അവര് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഐഒസിന്റെ ഉള്ളില് വന്നിട്ട് വീഡിയോ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇതിപ്പോ പല പ്രാവശ്യം എന്റെ മോന്റെ ഒക്കെ പുറത്തിട്ട് ഇടിച്ചിട്ട് അവരുടെ കൈ അങ്ങനെ തന്നെ കിടക്കണേന്ന്. പുറത്തിട്ട് ഇടിച്ച് കേരട വണ്ടിയിൽ നിന്ന് പറഞ്ഞ് ഇടിച്ച് കയറ്റിയതാണ് എന്റെ മോനെ. മോതിരത്തിന്റെ അടയാളം വരെ എന്റെ മോന്റെ പുറത്ത് കിടക്കും. നേരത്തെ ഹൈക്കോടതി ഉണ്ടായ അടിക്ക് ആ സ്ഥലത്തടിക്കും. അത് ഒരു മോദി വന്നതിന്റെ തലേ ദിവസത്തെ പ്രശ്നത്തിലായിരുന്നു. നിർത്തി വെച്ചെന്നും പറഞ്ഞിട്ട് അവര് മോദി വന്നതിന്റെ പേരിൽ അവര് നിർത്തി വെച്ചെന്നും പറഞ്ഞുകൊണ്ട് അവര് ഒരു പ്രചരണം നടത്തി. ഇനി അവര് പണിക്കാര് കേറൂല എന്ന് പറഞ്ഞ് ഞങ്ങളോട് ഒളിപ്പിച്ച. അപ്പൊ ആൾക്കാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാരും അന്ന് സമാധാനമായിട്ട് ഒന്ന് കിടന്നുറങ്ങിയ ദിവസമാണ്, കാരണം പണിക്കാര് കേറൂലല്ല എന്നുള്ള ഇതിൽ. അപ്പോഴാണ് അവിടെ പണിക്കാര് കേറിയെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാരോടൊക്കെ ചെല്ലാൻ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ പോയത്. ഞങ്ങളിവിടെ ചായക്ക് ഉണ്ടാക്കിയ കഞ്ഞി വെക്കുക ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ. ഞങ്ങളുടെ മക്കൾക്കും കൂടി ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാതെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ആസ്പത്രിയിൽ കളമശ്ശേരി ആസ്പത്രിയിലല്ല, ഞങ്ങളെ മെഡിക്കൽ കോളേജ് ഇവിടെ കളമശ്ശേരിയിലോട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്ത ഡിടിഎടി. കളമശ്ശേരി മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് എക്സ്റേയും സി ടി സ്കാനും ഒക്കെ എഴുതിയിട്ട് അവര് കാശി കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾ പൈസ ഇല്ലാതാണ് പോയേക്കണത്. അപ്പൊ നമുക്ക് പൈസ ഇല്ലല്ല. അങ്ങനെ ആർക്കലെസ്ഐ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ് ഈ പോലീസ് ആരോട് പോരി അവരവിടെ ഇട്ടു പോരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇട്ടുണ്ട് പോലീസുകാർ പോരാനായിട്ട് വണ്ടി എടുത്ത് പോകുന്നു. അങ്ങനെ അവിടെന്ന് ഈ യൂത്ത് വിങ്ങിന്റെ പിള്ളേര് വന്ന് വണ്ടി വീടിച്ച് നിർത്തി ഞങ്ങളെ കയറ്റി മുമ്പിൽ നിർത്തിയതിനു ശേഷമാണ് വണ്ടി പോവാണ്ടായത്. ഞങ്ങൾ പിന്നെ അവിടെ വണ്ടിയുടെ മുമ്പിൽ ഇരുന്ന് സമരം ചെയ്തു. അന്നതിന് ശേഷമാണ് കുറെ നേരം കഴിഞ്ഞാണ് പിന്നെ ഞങ്ങൾ അവര് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജനറൽ ഹോസ്പിറ്റലിലോട്ട് എറണാകുളത്തോട്ട് കൊണ്ടുവന്നത്. അവിടെ നിന്ന് പിന്നെ അവിടെ വന്നാണ് ഞങ്ങൾക്ക് കാലൊക്കെ എക്സ്റേ എടുത്തത്. അങ്ങനെ ഓരോരുത്തർ രോഗികൾ അഞ്ചെട്ട് പേരുണ്ടായിരുന്നു. എല്ലാവരെയും എക്സ്റേ എടുത്തത് സി ടി സ്കാൻ ചെയ്തതൊക്കെ എറണാകുളത്ത് ആസ്പത്രി കൊണ്ടുവന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് കാലുമ്പോൾ സ്റ്റാവ് ഇട്ടിട്ട് തിരിച്ച് മെഡിക്കൽ കോളേജിലോട്ട് ആംബുലൻസ് വന്നാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അപ്പോഴേക്കും രാത്രിയായി, രാവിലെയായിരുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങൾക്ക് ചികിത്സാ സാഹിതിന്റെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് പോയത്. പിന്നെ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ചികിത്സയൊക്കെ ചെയ്തു തന്നു. അപ്പൊ ഇത് ഐഒസിയുടെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഭാഗത്തുനിന്നും ഐഒസിയുടെ ഭാഗത്തുനിന്നും ഒക്കെ നടക്കുന്ന ഈ വളരെ ക്രൂരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇതിനോട് ചെറുക്കാൻ നിങ്ങൾക്ക്. നിങ്ങൾ ഇനിയും തയ്യാറാണ്? കാരണം ഞങ്ങൾ ഈ കടലിൽ പോയി കടലിൽ കൊണ്ട് ജീവിക്കണ മക്കളാണ്. ഞങ്ങൾക്ക് ആ പണിയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല. ഇതിവിടെ വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ കടലിലെ പണി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ജീവിക്കാനും പറ്റൂല. അങ്ങനെയുള്ള ഒരു ഇതാണ്. ഞങ്ങൾക്കൊരു പെരയൊന്നുമില്ല. ഈ പെരയൊക്കെ എന്തെങ്കിലും ഒന്ന് കാശി ലോൺ എടുത്ത് എന്തെങ്കിലും ചെയ്ത് ശരിയാക്കി കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ജീവിക്കാൻ പറ്റൂല. ഞങ്ങളില്ലെങ്കിലും ഞങ്ങളുടെ കുഞ്ഞുമക്കെങ്കിലും ജീവിച്ചു പോണോല്ലോ. അപ്പൊ നിങ്ങളൊരു ജീവൻ മരണ പോരാട്ടത്തിലാണ്.